ക്രിസ്തുമസിൻ്റെ മംഗളങ്ങൾ സ്നേഹപൂർവ്വം ആശംസിക്കുക. ഇന്ന് പുറനാട്ടുകര ഇടവകയിലെ ക്രിസ്തുമസ് ആഘോഷം എന്നെ സംബന്ധിച്ചിടത്തോളം വേറിട്ട ഒരനുഭവമായിരുന്നു. ആരംഭിച്ചത് സദ്ഭവാനന്ദ ഗുരുവിൻ്റെ ആശ്രമത്തിൽ നിന്നാണ്. ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ എല്ലാ ആശ്രമങ്ങളിലും തലേ ദിവസം വൈകുന്നേരം ക്രിസ്തുമസിനോടനുബന്ധിച്ചുള്ള ആ ശുശ്രൂഷയിൽ, പ്രാർത്ഥനാ ശുശ്രൂഷയിൽ പങ്കുചേർന്ന് ഞാൻ പുറനാട്ടുകര ദേവാലയത്തിലേക്ക് വന്നു. ഇവിടെ ആഘോഷത്തിൻ്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് ഒരുക്കിയിരിക്കുന്നത്. ക്രിസ്തുവിൻ്റെ ജനനത്തോടൊപ്പം ജനനത്തിൻ്റെ ഒരു വലിയ പ്രത്യേകത, പ്രകൃതിയും മൃഗങ്ങളും പുഷ്പലതാദികളും എല്ലാം സമന്വയിക്കപ്പെടുന്ന ഒരന്തരീക്ഷത്തിലാണ് ക്രിസ്തു ജനിച്ചത്. അതുകൊണ്ട് തന്നെ പുറനാട്ടുകരയുടെ ഈ പറമ്പും പ്രദേശങ്ങളൊക്കെ മനോഹരമായിട്ട് ക്രിസ്തു ജനനത്തിലേക്ക് നമ്മെ എല്ലാവരെയും നയിക്കുന്ന വിധത്തിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്, മനോഹരമായിട്ടുണ്ട്. എല്ലാവരും വന്ന് കാണണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ ഒരു ആത്മീയ ഭാവം പകർന്നുകൊണ്ട് ഈ പുൽക്കൂടിൽ നിന്ന് നമ്മൾ പോകുന്നത് പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ആ ജീവിതങ്ങളും ഐതിഹ്യങ്ങളും ആ അനുഭവങ്ങളും എല്ലാം ഉൾച്ചേർക്കുന്ന ഒരു എക്സിബിഷനിലേക്കാണ്. ഒരുപക്ഷെ നമ്മൾ ആ മറിയത്തെപ്പോലെ ആകണമെന്നുള്ളതാണ്. മറിയം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഈ സർവേശ്വരനായ ക്രിസ്തുവിനോട് ചേർന്ന് നടക്കാനാണ്. എല്ലാവരെയും ഈ ക്രിസ്തുമസിൽ ഏറ്റവും സന്തോഷപൂർവ്വം ഈ അനുഭവത്തിലേക്ക് ക്ഷണിക്കുന്നു. ഹാപ്പി ക്രിസ്മസ്. ഏറ്റവും ആദരണീയനായ ടോണി പിതാവ്, മറ്റ് അച്ഛന്മാർ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. എനിക്ക് വളരെ സന്തോഷം നിറഞ്ഞ ദിവസമാണിന്ന്. ഈ പുറനാട്ടുകര പള്ളിയിൽ എല്ലാ വർഷവും ഞാൻ വരാറുണ്ട്. ഇവിടുത്തെ മനോഹരമായ പുൽക്കൂട് സന്ദർശിക്കാറുണ്ട്. ക്രിസ്തു ദേവൻ്റെ ജീവിതം ഒരു മഹാത്യാഗിയുടെ ജീവിതമായിരുന്നു. നമ്മുടെ ഉപദേശത്തിലെ ആചാര്യന്മാരൊക്കെ പറയുന്നത് ത്യാഗേനേക അമൃതത്വം ആശുന്ന, ത്യാഗം കൊണ്ടാണ് അമൃതത്വം അമരത്വം നേടുന്നത്, ഒരിക്കലും മരിക്കാത്ത ഒരവസ്ഥ. അങ്ങനെ ക്രിസ്തുദേവൻ ഒരിക്കലും എപ്പോഴും നിലനിൽക്കുന്ന ശാശ്വതമായിട്ടുള്ള ആനന്ദത്തിൻ്റെ അവസ്ഥയാണത്. അതാണ് ക്രിസ്തുദേവൻ നേടിയത്. ക്രിസ്തുദേവൻ ഇന്നും ജനകോടികളിൽ ജീവിക്കുന്ന ആരാധ്യ പുരുഷനാണ്. ശ്രീരാമകൃഷ്ണ പരമഹംസരും വിവേകാനന്ദ സ്വാമിജിയൊക്കെ ക്രിസ്തു ഭക്തരായിരുന്നു. ശ്രീരാമകൃഷ്ണ മഠങ്ങളിൽ ഈ ദിവസങ്ങളിൽ ക്രിസ്തുമസ് ആഘോഷിക്കാറുണ്ട്. ഈ ക്രിസ്തുമസ് ദിനത്തിൽ എല്ലാവർക്കും നല്ലൊരു ക്രിസ്തുമസ് ആശംസിക്കുന്നു. ഹാപ്പി ക്രിസ്തുമസ്.